നമസ്കാരം. കൊറോണ ചികിത്സ ഒരുവിധം ഭംഗിയായി കേരളത്തിൽ നടക്കുന്നു, അതിന്റെ നിയന്ത്രണ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യം അറിയാം. എന്നാലും കേന്ദ്ര ആരോഗ്യമന്ത്രി ഒരു വിമർശനാത്മകമായിട്ട് ഒരു മുന്നറിയിപ്പായിട്ട് ഒരു ട്വീറ്റ് ഇട്ടപ്പോൾ ഇവിടുത്തെ സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടർ കിടന്ന് ബഹളം വെച്ചത് ഓർമ്മയില്ലേ? അത് വാർത്തയായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നു. അത് ശക്തമായി തന്നെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി അതിനെ എതിർക്കുകയും ചെയ്തു. ഇതിപ്പോൾ കൊച്ചിയിൽ ചികിത്സാപ്പിഴവ് മൂലം കൊറോണ രോഗികൾ മരിക്കുന്നു, കോവിഡ് ബാധിതർ മരിക്കുന്നു എന്ന റിപ്പോർട്ടാണ്, എന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇവിടെ ആരോഗ്യരംഗമൊക്കെ വളരെ ശക്തമായി നിൽക്കുകയാണെന്ന് പറയുമ്പോഴാണ് ഇവിടെ കൊച്ചി എന്ന മഹാനഗരത്തിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതായത് ചികിത്സ കിട്ടാതെയും വേണ്ട രീതിയിൽ നോക്കാതെയും കോവിഡ് രോഗികൾ മരണപ്പെടുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. വിശദാംശങ്ങൾ നോക്കാം. എറണാകുളം ജില്ലയിലെ കൊറോണ സെന്ററായ എറണാകുളം ജില്ലാ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കുള്ള ചികിത്സയിൽ വൻ പിഴവ് എന്ന റിപ്പോർട്ട്. ICU അടക്കമുള്ള രോഗികൾക്ക് ചികിത്സ നൽകുന്നതിൽ നഴ്സുമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും ഭാഗത്തു നിന്ന് വൻ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്താവുന്നത്. കേന്ദ്ര സംഘം എറണാകുളം മെഡിക്കൽ കോളേജിന്റെ സന്ദർശനം നടത്തുന്നതിന്റെ ഭാഗമായി നഴ്സിംഗ് ഓഫീസർ മറ്റ് ജീവനക്കാർക്കായി അയച്ച ശബ്ദ സന്ദേശത്തിലാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാകുന്നത്. ഇതിൽ അടുത്തിടെ എറണാകുളം മെഡിക്കൽ കോളേജ് ICU ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തി TK ഹാരിസ് എന്ന വ്യക്തി മരിച്ചത് ഓക്സിജൻ മാസ്ക് വെച്ചതിൽ നഴ്സിനുണ്ടായ പാകപ്പഴം മൂലമാണെന്ന് വ്യക്തമാക്കുന്നു. സംഭവം ചികിത്സിച്ച ഡോക്ടർമാർക്ക് മനസ്സിലായിട്ടും നഴ്സുമാരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി മനഃപൂർവ്വം യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവെച്ച് തെറ്റായ കാര്യങ്ങൾ പുറത്തുവിട്ടതാണ് എന്ന റിപ്പോർട്ട് കൂടിയുണ്ട്. ഇത്തരത്തിൽ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. July 20 പള്ളുരുത്തി സ്വദേശിയായ ഹാരിസ് കൊറോണ ബാധിച്ച് മരിക്കുന്നത്. ഇയാളുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാവുകയും വാർഡിലേക്ക് മാറ്റാനിരിക്കെയാണ് ഇയാൾ മരണപ്പെട്ടത്. ഇത് സംബന്ധിച്ച് ബന്ധുക്കൾ സംശയം ഉന്നയിച്ചെങ്കിലും ഡോക്ടർമാർ ഇടപെട്ട് മരണം ചികിത്സാ പിഴവ് കാരണമല്ല എന്ന് വരുത്തി തീർക്കുകയായിരുന്നു. അതുപോലെ തന്നെ ICU വെന്റിലേറ്ററിൽ കഴിയുന്ന പല രോഗികൾക്കും നഴ്സുമാരുടെയും മറ്റും അനാസ്ഥ കൊണ്ട് മരിക്കേണ്ട നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഉത്തരവാദികളായവർക്കെതിരെ അധികൃതർ ഒരു നടപടിയും എടുക്കാൻ തയ്യാറായില്ല എന്നിവർ പറയുന്നുണ്ട്. കേരളത്തിലെ കൊറോണ പ്രതിരോധങ്ങൾ വിലയിരുത്തുന്നതിനായിട്ടാണ് കേന്ദ്ര സംഘം എറണാകുളം മെഡിക്കൽ കോളേജ് സന്ദർശിക്കുക. ഇതിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജിൽ കേന്ദ്ര സംഘത്തിന്റെ കണ്ണിൽ പൊടിയിടുന്നതിനായി മെഡിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് അടിയന്തര നടപടികൾ കൈക്കൊള്ളാനും ICU വാർഡ് എന്നിവിടങ്ങൾ വൃത്തിയാക്കി ഓക്സിജൻ മാസ്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൃത്യമായാണ് നൽകിയതെന്ന് പരിശോധിക്കണമെന്നും ഈ ഒരു ശബ്ദ സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ആശുപത്രിയിൽ അടിയന്തരമായി കൈക്കൊള്ളേണ്ട നടപടികൾ സംബന്ധിച്ച് RMO നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇവർ വോയിസ് മെസ്സേജിലൂടെ നൽകിയിരിക്കുന്നത്. ഞാൻ എറണാകുളം മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് ഓഫീസർ ജലജാദേവി. ഇന്നേ ദിവസം RMO ഒരു സൂം മീറ്റിംഗ് 8 മണിക്കുണ്ടായിരുന്നു. അതിന് പ്രകാരം അതിൽ കുറച്ച് നിർദ്ദേശങ്ങൾ നമ്മുടെ ആശുപത്രിയിലുള്ള ജീവനക്കാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ വിവരം നിങ്ങളെ കൂടി അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത്. 18th നമ്മുടെ ആശുപത്രിയിൽ കേന്ദ്ര സംഘം വിസിറ്റിന് വരുന്നുണ്ട്. RMO സൂം മീറ്റിങ്ങിൽ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. വാർഡുകളിൽ അത്യാവശ്യം വേണ്ട എക്യുപ്മെൻറ്റ്സ് ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. അതിനുശേഷം ഉള്ള എക്യുപ്മെൻറ്റ്സ് പ്രവർത്തിക്കുന്നതാണോ, അതിനെന്തെങ്കിലും അറ്റകുറ്റപ്പണികളോ എന്തെങ്കിലും കുറവുകളോ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അത് ശരിയാക്കേണ്ടതാണെങ്കിൽ അത് ശരിയാക്കി തരും, അല്ലാന്നുണ്ടെങ്കിൽ പുതിയത് വാങ്ങേണ്ടതാണെങ്കിൽ അത് RMO വേണ്ട രീതിയിൽ നമുക്ക് ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വാർഡുകളിൽ ആവശ്യത്തിനുള്ള ഓക്സിജൻ ലഭ്യമാകുന്നുണ്ടോ എന്ന്, സെൻട്രൽ ഓക്സിജൻ അതുപോലെ തന്നെ സിലിണ്ടറുകളും ലഭ്യമാണോ എന്ന് ഉറപ്പാക്കേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതാത് വാർഡിൻ്റെ ചാർജ് ഹെഡ് നേഴ്സുമാരോട് റിപ്പോർട്ട് ചെയ്യുക. അത് ആവശ്യത്തിനുള്ള ഓക്സിജൻ സപ്ലൈ നമുക്ക് ലഭ്യമാകുന്നതിന് വേണ്ട നടപടികൾ അവർ സ്വീകരിച്ചോളും. അതുകൊണ്ട് ഹെഡ് നേഴ്സുമാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം RMO വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ, ചെറിയ കംപ്ലൈൻറ്റുകൾ വന്നാൽ പോലും അത് വലിയ വിഷയങ്ങളായി മാറുന്ന ഒരു സാഹചര്യമായതുകൊണ്ടാണ് നമ്മളോട് ഇതുപോലെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ തരേണ്ടി വരുന്നത്. അത് നമ്മളുടെയും കൂടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. നമ്മൾക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ കുഴപ്പമുണ്ടായാൽ അത് വലിയ പ്രശ്നങ്ങളായി നമുക്ക് പണിഷ്മെൻ്റൊക്കെ വരുന്ന ഒരവസ്ഥയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് RMO നമ്മളെ അങ്ങനെ നേരത്തെ മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. കേന്ദ്ര സംഘം വരുമ്പോൾ അവർ ഏത് വാർഡുകളിലേക്കാണ് വന്ന്, എന്തൊക്കെയാണ് നോക്കുന്നതെന്ന് അറിയില്ല, ഏത് രോഗിയാണ് നോക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അപ്പോൾ അവർ കൃത്യമായിട്ട് നമ്മളുടെ ആശുപത്രി മൊത്തമായിട്ടൊന്ന് നിരീക്ഷണത്തിനാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വീഴ്ചകൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അതെല്ലാവരും കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് സാർ ഒരു മീറ്റിംഗ് ഇന്ന് അടിയന്തരമായിട്ട് വിളിച്ചു കൂട്ടി ഹെഡ് നഴ്സുമാരെ, നഴ്സിംഗ് സൂപ്രണ്ടുമാരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അതനുസരിച്ച് നിങ്ങൾ വാർഡിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ
നമുക്ക് ഓരോരുത്തർക്കും നല്ലതാണ്. അല്ലാത്ത പക്ഷം എന്തെങ്കിലും വീഴ്ചകൾ വേണ്ടാൽ ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെതായ നടപടികൾ അവർ സ്വീകരിക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും വരുത്താതെ നമ്മുടെ ആശുപത്രിയിൽ ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ അവർ വരുമ്പോൾ കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലാതെ രോഗികൾക്ക് രോഗികളുടെ ചികിത്സ നല്ല രീതിയിൽ നടക്കുന്നു എന്ന് നമ്മൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് അവർ കേന്ദ്രസംഘം വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാർഡുകളിലുള്ള വേസ്റ്റ് സെഗ്രിഗേഷൻ നമ്മൾ കൃത്യമായിട്ടാണോ ചെയ്യുന്നതെന്ന് ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അതിൻ്റെ എച്ച്മാരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെഡ് നേഴ്സിനെ എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഹെഡ് നേഴ്സിനോട് പറയാം. ഹെഡ് നേഴ്സ് നിങ്ങൾ പോയി ചെയ്യണമെന്നല്ല ഈ പറയുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെഡ് നേഴ്സ് മുഖാന്തരം അതിന് പ്രശ്നങ്ങൾ നീ ഫോണിൽ വിളിക്കുക, അല്ലെങ്കിൽ സിസ്റ്റർ വരുമ്പോൾ ജോയിൻ ചെയ്ത് കയറുമ്പോൾ കാര്യങ്ങൾ പറയണം. അന്നേരമുള്ള പ്രശ്നങ്ങൾ അവരറിഞ്ഞിരിക്കണം. അവരെ അറിയിക്കാതെ അവസാനം എന്തെങ്കിലും പ്രശ്നമായി വരുമ്പോൾ ആർമി സൂപ്രണ്ടും ഒക്കെ വിളിച്ചു ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. അതിനുവേണ്ടിയാണ് നിങ്ങളോട് ഹെഡ് നേഴ്സുമാരോട് കാര്യങ്ങൾ പറയണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാർഡിൽ വരുന്ന ക്ലീനിങ് സ്റ്റാഫിനെ കൊണ്ട് രാവിലെ 8 മുതൽ 11 മണി വരെ അവർക്ക് വാർഡ് ക്ലീനിങ് തന്നെ ചെയ്യാനായിട്ട് നിങ്ങൾ നിർദ്ദേശിക്കണം. അങ്ങനെ ചെയ്യാതിരിക്കുന്ന ഏതെങ്കിലും സ്റ്റാഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹെഡ് നേഴ്സിനോട് റിപ്പോർട്ട് ചെയ്യുക. ഹെഡ് നേഴ്സ് പറഞ്ഞിട്ടും കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ അതിന് മേലുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ ക്ലീനിങ് ശരിയായി നടക്കുന്നില്ല, അവരോട് ചോദിക്കുമ്പോൾ പറയും അവരെ ഫുഡ് എടുക്കാനും മറ്റുള്ള ജോലികൾക്കും വേണ്ടി വിളിക്കുന്നത് കൊണ്ടാണ് വാർഡിലെ ക്ലീനിങ് നടക്കുന്നില്ല എന്ന് അവർ പറയുന്നു. അപ്പം നിങ്ങൾ കൃത്യമായിട്ടും മറ്റ് ജോലികൾക്ക് വേണ്ടി അവരെ വിളിക്കരുത്. അതിനൊക്കെ ബെഡ് റിഡൻ ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന് ബെഡ് സോർ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. എല്ലാ ദിവസവും ഇല്ലെങ്കിലും നിങ്ങൾ അത്യാവശ്യം പൊട്ടുന്ന അങ്ങനെ എന്തെങ്കിലും പൊട്ടലോ ചുമന്ന് കാണുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഡോക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അതിന് വേണ്ട മരുന്നുകൾ ചെയ്യുന്നതിന് നിങ്ങൾ മുൻകൈ എടുത്ത് അവരെ ശ്രദ്ധയിൽപ്പെടുത്തണം. അത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഓക്സിജൻ പോകുന്ന പേഷ്യൻസിൻ്റെ മാസ്കുകളൊക്കെ പ്രോപ്പറായിട്ടാണോ ഇരിക്കുന്നതെന്നൊന്ന് ശ്രദ്ധിക്കണം. ഇന്ന് പല രോഗികളുടെയും മാസ്കുകൾ സൂപ്പർവിഷന് കയറിയപ്പോഴാണ് ഡോക്ടേഴ്സ് ആരോ കണ്ടിട്ട് റിപ്പോർട്ട് ചെയ്തതാണെന്നാണ് പറഞ്ഞത്. പല രോഗികളുടെയും ഓക്സിജൻ മാസ്ക് വേറെ ഒരിടം കിടക്കുമായിരിക്കും. ഞാൻ ശരിക്കും മൂക്കിൻ്റെ ഉള്ളിൽ അടുത്തൊന്നും അല്ല ഇരിക്കുന്ന, വേറെ ചുമ്മാ മാറി കിടക്കുന്ന ഒരവസ്ഥയിലാണ്. അതിനൊക്കെ വെന്റിലേറ്ററിൻ്റെ ട്യൂബിങ്സൊക്കെ ശരിക്കാണോ നിങ്ങളൊന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. ഐസിയുലൊക്കെ ഉള്ളവർ കൃത്യമായിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ഒരു വീഴ്ച കൊണ്ട് പല പേഷ്യൻസും ഡെത്തായി പോയിട്ടുണ്ട്. അതൊക്കെ ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ വീഴ്ചയായിട്ട് അവർ കാണുകയോ അതിനൊരു ശിക്ഷണ നടപടികളൊന്നും എടുക്കുകയും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള ചെറിയ വീഴ്ചകളുണ്ട്. പല രോഗികളുടെയും ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതവർ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സ്റ്റാഫിനോട് ഒന്നും കൂടെ അത് ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു വീഴ്ച നമ്മുടെ ഭാഗത്തു നിന്ന് വരാതെ നോക്കണം. എന്തെങ്കിലും കഷ്ടകാലത്തിന് എന്തെങ്കിലും വന്ന് പിടിച്ചു പോയാൽ ആകെ പ്രശ്നമാവും. അപ്പം അത് ഹാരിസ് എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റ് ശരിക്കും പറഞ്ഞാൽ അത് വെന്റിലേറ്റർ ട്യൂബിങ്സ് മാറിക്കിടന്നിട്ട് പേഷ്യൻ്റെ വാർഡിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സ്റ്റേജിലായ പേഷ്യൻ്റാണ്. ആ പേഷ്യൻ്റ് ഡെത്തായി പോയെന്ന് പറഞ്ഞാൽ അവരുടെ ആൾക്കാർ കംപ്ലയിൻറ്റ് പറയുകയൊക്കെ ചെയ്തു. പക്ഷേ എന്തോ നമ്മുടെ ഡോക്ടർമാർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവരെ വേറെ കാര്യങ്ങളൊന്നും പുറത്ത് വിടാഞ്ഞതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അത് വലിയ വിഷയമായി മാറിയേനെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. വെന്റിലേറ്റർ കിടക്കുന്ന പേഷ്യൻ്റ് സാച്ചുറേഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതൊരിക്കൽ കൂടി നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. പിന്നെ ഓക്സിജൻ്റെ കാര്യം ഒന്നും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യിപ്പിക്കണം. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, എന്തെങ്കിലും പോരായികളുണ്ടെങ്കിൽ നിങ്ങൾ ഹെഡ് നേഴ്സുമാരോട് പറഞ്ഞ് അത് മറ്റുള്ള സൂപ്രണ്ടോ ആർമോ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തി അതിൻ്റെ പരിഹാരം കാണുന്നതിന് സാറ് വേണ്ട സഹായം ചെയ്തു തരാമെന്നാണ് ആർമോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൂടി ഒന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. സൂ മീറ്റിങ്ങിൽ എന്ത് പറഞ്ഞു നിങ്ങൾ അറിയാതിരിക്കരുത്. അതുതന്നെ അതിനൊക്കെ ഒരു സെൻട്രൽ കമ്മിറ്റി നമുക്ക് ഇവിടെ കേന്ദ്രസംഘം നമ്മുടെ ആശുപത്രിയിൽ വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയരുത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത്. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ ശ്രമിക്കണം. എന്തായാലും കൊള്ളാം ഈ ഒരു കാര്യം. കേന്ദ്രസംഘം സന്ദർശിക്കുന്നതിന് മുന്നോടിയായിട്ട് നടത്തുന്ന തരികിട പരിപാടികളാണ് നടക്കുന്നത്. ഇവിടെ ചികിത്സാ പിഴവുമൂലവും നഴ്സുമാരുടെയും മറ്റാരോഗ്യ പ്രവർത്തകരുടെയും അനാസ്ഥ മൂലവും നിരവധി പേർ മരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു സംഭവമായി എത്തിയിരിക്കുന്നത്. എന്തായാലും കൊച്ചി എന്ന മഹാനഗരത്തിൽ എറണാകുളം ജില്ലാ മെഡിക്കൽ കോളേജിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൊള്ളാം. ഇവിടെ നിയന്ത്രണ സംവിധാനങ്ങൾ എത്രത്തോളമുണ്ട്, ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെ കോവിഡ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഇത് കേട്ടുകഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. എന്തൊക്കെയായാലും ഇതൊന്നുമല്ല വേണ്ടത്. ജനങ്ങളോട് കുറച്ചുകൂടി നീതി പുലർത്തുക. കേരളത്തിലെ ആരോഗ്യരംഗം മെച്ചപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ, വിദേശത്ത് പോയി അവാർഡ് നേടി എന്നൊക്കെ പറയുമ്പോൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ രോഗികൾ മരിക്കാതെയെങ്കിലും ഇരിക്കും. ഓക്സിജൻ മാസ്ക് ഒക്കെ വെക്കേണ്ട പോലെ വെച്ചില്ലെങ്കിൽ ആള് തട്ടിപ്പോകും.
ഇതൊന്നും അറിയാനിട്ടില്ല, പക്ഷേ ചെയ്യില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ ആരോഗ്യമന്ത്രിയും സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടറും അന്വേഷിക്കേണ്ടത്, നടപടിയെടുക്കേണ്ടത്. ഇത് ഇതിനൊക്കെ പ്രതിവിധി കാണും. എന്നിട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കുറ്റപ്പെടുത്താം. ഇപ്പൊ കേന്ദ്ര സംഘം വരുന്നു എന്ന് കാണിച്ച് ചില പരിഗണകളും ചില ഉടായ്പ പരിപാടികളും കാണിക്കാതെ യഥാർത്ഥ രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവിടെ സംവിധാനങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താഞ്ഞിട്ടാണ്. ഇനിയെങ്കിലും ഇതൊന്ന് പ്രയോജനപ്പെടുത്തി പാവപ്പെട്ട രോഗികളുടെ ജീവൻ രക്ഷിക്കണം എന്ന അപേക്ഷ മാത്രമാണ് ഉള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.